മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി, കാരണം ഇതുമായി ബന്ധപ്പെട്ടാണ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം കൊച്ചിയോടൊപ്പം തിരുവനന്തപുരത്തിൻ്റെയും കോഴിക്കോടിൻ്റെയും സമഗ്ര പശ്ചാത്തല സൗകര്യ വികസനം നടക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ നിലക്ക് നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങളായിട്ടാണ് ഈ മൂന്ന് നഗരങ്ങളെയും കാണേണ്ടത്. ഇതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന പദ്ധതികൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. തീരദേശം ഒരു പ്രധാന പ്രശ്നമാണ്. അതിൽ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം കൃത്യമായ തോതിൽ നടപ്പാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ വിവിധ മേഖലകളിൽ നല്ല വേഗതയിൽ തന്നെ കാര്യങ്ങൾ നീക്കണമെന്നാണ് കാണുന്നത്. കേരള പുനർനിർമ്മാണ പദ്ധതിയുടെ അടിസ്ഥാന സമീപനങ്ങൾ നല്ല വേഗത വേണം, നല്ല കാര്യക്ഷമതയോടെ കാര്യങ്ങൾ നടത്താൻ കഴിയണം, ഗുണനിലവാരം മെച്ചപ്പെട്ടതാവണം, നൂതനവും ആധുനികവുമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനാവണം, ദീർഘകാലമായ നിലനിൽപ്പ് പ്രധാനമായി കണ്ടുകൊണ്ടാവണം നടപ്പാക്കുന്നത്. അതോടൊപ്പം ദുരന്തങ്ങൾ സംഭവിച്ചാൽ തകരാതെ നിൽക്കാനുള്ള ശേഷി വേണം, നീതിപൂർവമായ പുനരധിവാസം ഇതോടൊപ്പം നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പുതിയ കേരളം സൃഷ്ടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത്തരമൊരു കേരളം സൃഷ്ടിക്കുന്നതിന് ധാരാളം ആശയങ്ങളും വിവിധ രീതിയിലുള്ള ഉപദേശങ്ങളും സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അത്തരം നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തുകയാണ്. അല്പസമയത്തിനകം അതിലേക്ക് തിരിച്ചു വരാം. മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം അവിടെ തുടരുകയാണ്.